നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാ ലക്ഷ്മി. ഇന്ന് മാർച്ച് 13 ബുധനാഴ്ച, കുംഭം 29. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ ഭരണപ്രതിപക്ഷ പാർട്ടികൾ പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് ഇന്ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെയാണ് ധർണ. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് രാജ്ഭവൻ ധർണ. പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് AIYF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്നലെ നൈറ്റ് മാർച്ച് നടത്തി. രക്തസാക്ഷി മണ്ഡപം മുതൽ AG's ഓഫീസ് വരെയായിരുന്നു പ്രതിഷേധം. വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. രാജ്യത്ത് പൌരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് ആഹ്വാനം. ഇന്ന് ഡൽഹി സർവകലാശാലയിലും അംബേദ്കർ സർവകലാശാലയിലും SFIയുടെ പ്രതിഷേധം. ക്യാമ്പസുകളിലെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ക്യാമ്പസുകളിൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡൽഹി മേഖലയിൽ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി. അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുവാഹട്ടിയിൽ വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ നിലപാട് അറിയിക്കും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 18 ബാക്കി നിൽക്കെ 19,370 കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഈ ആവശ്യമുന്നയിച്ച് ഈ മാസം 8 നടന്ന ഉദ്യോഗസ്ഥതല ചർച്ച പരാജയപ്പെട്ടിരുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കേരളത്തിന് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഇന്നലെ സുപ്രീംകോടതിയുടെ ഇടപെടൽ? അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കേന്ദ്രം എപ്പോഴായിരിക്കും നിലപാട് കോടതിയിൽ വ്യക്തമാക്കുക? സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതാണ്ട് 18 ബാക്കി നിൽക്കുക. അതുകൊണ്ട് ഈ സമയപരിധിയിൽ 19,370 കോടി കൂടി കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഈ ആവശ്യമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് ഇന്ന് രാവിലെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കും. ഈ മാസം 8 നടന്ന ഉദ്യോഗസ്ഥതല ചർച്ച പരാജയപ്പെട്ടതായി ഇന്നലെ കേരളം സുപ്രീംകോടതി അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഒരു പ്രത്യേക കേസായത് പരിഗണിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിലപാട് ഇന്ന് കേന്ദ്രം അറിയിക്കുക. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്തും KV വിശ്വനാഥും അടങ്ങിയിട്ടുള്ള ബെഞ്ചായിരിക്കും ഈ കേസ് പരിഗണിക്കുന്നത്. കേരളത്തോട് ഉദാര സമീപനം സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു കോടതി നടത്തിയത്. അടുത്ത 10 അധിക ഇളവ് നൽകാൻ പരിഗണിക്കണം എന്നതാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശമായിട്ട് ഉള്ളത്. കേരളം ചോദിച്ചത് രക്ഷാ പാക്കേജ് ആണെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് അനുമതി നൽകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്ന് നിലപാട് വ്യക്തമാക്കും. April 1 5,000 കോടി രൂപ നൽകാമെന്ന് ഇന്നലെ കേന്ദ്രം സുപ്രീംകോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കടമെടുപ്പ് പരിധിയിൽ സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ നിലപാട് അറിയിക്കും. കേന്ദ്രത്തിന്റെ ഭാരതരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ശബരി കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും അരി വാങ്ങാം. കാർഡൊന്ന് 1-5 kg കെ റൈസ് നൽകും. ജയ അരി 29 രൂപയ്ക്കും മട്ട അരിയും കുറുവ അരിയും 30 രൂപയ്ക്കും ലഭ്യമാക്കും. തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ട അരിയും കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് വിതരണം ചെയ്യുക. നേതൃമാറ്റം നടന്ന ഹരിയാനയിൽ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നേക്കും. വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഭൂരിപക്ഷം തെളിയിക്കാൻ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി നയാം സിംഗ് സൈനി ഗവർണറെ അറിയിച്ചിരുന്നു. 90 നിയമസഭയിൽ BJP 41 അംഗങ്ങളുണ്ട്. ഇതിനു പുറമെ 7 സ്വതന്ത്രരിൽ 6 പേരുടെയും ഹരിയാന ലോക്ഹേത് പാർട്ടി MLA ഗോപാൽ കാണ്ഡയുടെയും പിന്തുണയും BJP. JJP 10 കോൺഗ്രസിന് 30 MLA ഹരിയാനയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 10 താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. പാലക്കാട് താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തീപിടുത്തത്തിലുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനുള്ള അടിയന്തര KPCC നേതൃയോഗം ഇന്ന്. CAA വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങൾ ചർച്ച ചെയ്യും. KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല MM ഹസൻ ഇന്ന് ഏറ്റെടുക്കും.
തെരഞ്ഞെടുപ്പ് കളത്തിൽ വൈകിയെങ്കിലും വിജയം ഉറപ്പിക്കാനുള്ള വഴികളാണ് കെ പി സി സി നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ട. 16 മണ്ഡലങ്ങളുടെയും നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണം, ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേന്ദ്ര സർക്കാർ CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികളും യോഗം ചർച്ച ചെയ്യും. വിഷയത്തിൽ UDF തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് KPCC തീരുമാനം. തുടർ പ്രക്ഷോഭ പരിപാടികൾ യോഗം ആസൂത്രണം ചെയ്യും. LDFമായി ചേർന്ന് പ്രക്ഷോഭം നടത്തേണ്ടതില്ലെന്നാണ് നിലവിലെ ധാരണ. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. സംയുക്ത പ്രക്ഷോഭം വേണമെന്നാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. യോഗത്തിൽ KPCC ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, DCC അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ MMSN KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയാണ് ചുമതല. 24 തിരുവനന്തപുരം. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചതിൽ ഇന്ന് കൂടുതൽ അന്വേഷണം. പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് മജിസ്ട്രീരിയൽ അന്വേഷണം നടത്തുക. നിലവിൽ അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് DYSP KC ബാബുവിനാണ് അന്വേഷണ ചുമതല. ബന്ധുക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഡോക്ടേഴ്സിന്റെയും മൊഴിയെടുക്കും. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. വയനാട് മുട്ടൽ മരമുറി കേസിന്റെ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. സുൽത്താൻ ബത്തേരി കോടതിയാണ് കേസ് പരിഗണിക്കുക. പ്രതികൾക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കൂടി താൽപര്യം കണക്കിലെടുത്ത് നേരത്തെ സർക്കാർ ലീഡറായിരുന്ന ജോസഫ് മാത്യുവിനെയാണ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. മരമുറി നിയമവിരുദ്ധമെന്ന് ആദ്യം ചൂണ്ടിക്കാട്ടിയത് ജോസഫ് മാത്യു ആയിരുന്നു. റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് മറയാക്കിയാണ് 112 സംരക്ഷിത മരങ്ങൾ മുട്ടൽ സൌത്ത് വില്ലേജിന് കീഴിൽ നിന്ന് മുറിച്ചു മാറ്റിയത്. December 4 അന്വേഷണ ഉദ്യോഗസ്ഥനായ VV ബെന്നി കോടതിയിൽ കുറ്റപത്രം നൽകിയത്. റോജി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് പ്രധാന പ്രതികൾ. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇവരാണ് JS സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരിൽ പ്രധാനികൾ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. കേസിൽ CBI അന്വേഷണം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും എന്നാണ് സൂചന. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകത്തിൽ തുടരന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിൽ 10 പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടും, വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീടും എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി നിധീഷിനെയും വിജയന്റെ ഭാര്യ സുമയെയും DIG ചോദ്യം ചെയ്തു. നിധീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി കൂടിയെത്തിയതോടെ പ്രചാരണം സജീവം. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തിയില്ലായെങ്കിലും പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് UDFന്റെ പ്രചാരണം. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ LDF സ്ഥാനാർത്ഥി 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ നേർക്കുനേർമാറ്റുരയ്ക്കുന്ന വേദിയായി മാറുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഒരു ഭാഗത്ത് സിറ്റിംഗ് MP രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നു. മറുഭാഗത്ത് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ, രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ. കേരളത്തിൽ ഇന്ത്യ മുന്നണി സമവാക്യങ്ങൾ അപ്രസക്തമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കഴിഞ്ഞ വർഷമുണ്ടായ അതേ തരംഗം കേരളത്തിൽ ആവർത്തിക്കുമെന്നും കണക്കുകൂട്ടുന്നു UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൽപ്പറ്റയിൽ നടന്ന നേതൃയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ നേരിട്ടെത്തി. അസംബ്ലി കൺവെൻഷനുകൾ 16 മുതൽ 19 വരെ നടക്കും. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വയനാട് ഒരുങ്ങിയെന്ന നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ എലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് നൽകിക്കൊണ്ട് ഇന്നലെ 7 അസംബ്ലി സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള UDF ലീഡേഴ്സ് മീറ്റ് ഇന്നലെ കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നേരിട്ട് വരികയും ആ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിത്വം ആനിരാജയിലേക്ക് എത്തിയതിൻ്റെ ഊർജ്ജം ഇടതുമുന്നണിക്ക് വയനാട്ടിലുണ്ട്. ആനിരാജ നേതൃത്വം നൽകിയ ബഹുജന പ്രക്ഷോഭങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇതിനകം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആനിരാജ
ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 16 ജില്ലയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തും. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും നടക്കുന്ന LDF പൊതുയോഗങ്ങളിൽ പിണറായി പങ്കെടുക്കും. ഇതോടെ ഇടതുമുന്നണിയുടെ ഔപചാരിക പ്രചാരണ പരിപാടികൾക്കും തുടക്കമാകും. 24 വയനാട്. പൌരത്വ നിയമത്തിനെതിരെ സർക്കാരുമായി യോജിച്ചുള്ള സമരത്തിന് ഇല്ലെന്ന് UDF കൺവീനർ MM ഹസൻ. വിഷയത്തിൽ നേരത്തെ മുതൽ ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് UDF ആണ്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും MM ഹസൻ 24നോട് പറഞ്ഞു. വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി യോജിച്ച തരത്തിലുള്ള ഏതെങ്കിലും പ്രതിഷേധത്തിന് UDF ഉണ്ടാകുമോ? അതിന്റെ കാര്യമില്ലല്ലോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രതിഷേധം നടത്തിയ ഞങ്ങളല്ലേ. എന്തിനാ സർക്കാരുമായി യോജിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം നടന്ന സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കട്ടെ. പാലക്കാട് സീറ്റിലെ നീക്കുപോക്ക് BJP യെ ജയിപ്പിക്കാനാണെന്ന് CPIM ആരോപണം തള്ളി UDF കൺവീനർ MM ഹസൻ. ഇത്തരം പ്രചാരണം CPIMന്റെ സ്ഥിരം പരിപാടിയാണെന്നാണ് വിമർശനം. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിക്കുമെന്ന് CPIMുകാർ തന്നെ സമ്മതിച്ചുവെന്നും MM ഹസൻ 24നോട് പറഞ്ഞു. പാലക്കാട് UDF ജയിച്ച സീറ്റല്ലേ, അതെന്തിനാ BJP ക്ക് കൊടുക്കുന്നത്? ഇത്തരം നെഗറ്റീവുകളൊക്കെ ഉണ്ടാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം പരിപാടിയാണ്. ആലപ്പുഴ പറയുന്നുണ്ട് KC വേണുഗോപാൽ രാജ്യസഭാംഗമല്ലേ, അദ്ദേഹം എന്തിനാണ് രാജ്യസഭാ അംഗം രാജിവെച്ച് ഇവിടെ വന്ന് മത്സരിക്കുന്നത്? അപ്പം അതിൻ്റെ ഒരു കാര്യം ഉറപ്പാണല്ലോ, അദ്ദേഹം വിജയിച്ചാൽ രാജ്യസഭ. ചോദിക്കുന്ന ആളുകളോട് തന്നെ ഞങ്ങൾക്ക് അവരുടെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. KC വേണുഗോപാൽ വിജയിക്കുമെന്ന് ഫസ്റ്റ് റൗണ്ടിൽ അവർ സമ്മതിച്ചു കഴിയും. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കാണ്, രാജ്യസഭയിലേക്കല്ല. ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയാലേ മോദി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയൂ. ഞങ്ങൾ രാജ്യസഭാംഗത്തെ നിർത്തും, ഞങ്ങൾ മന്ത്രിമാരെ നിർത്തും, ഞങ്ങൾ അതുപോലെ തന്നെ MLA മാരെ നിർത്തും. അവർ നിർത്തിയിട്ടുണ്ടല്ലോ MLA യും മന്ത്രിയും. അതെന്തിനാ അവർ നിർത്തിയിരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ലോക്സഭയിൽ കിട്ടാനല്ലേ. ഞങ്ങൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഞങ്ങൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളെ നിർത്തിയിരിക്കുന്നത്, MLA യും അതുപോലുള്ളവരെയും നിർത്തിയിരിക്കുന്നത്. ലോക്സഭയിൽ ഞങ്ങൾ ഒരു സീറ്റും UDFന് നഷ്ടപ്പെടരുത്. പഴുതടച്ചുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ആദ്യ ദിനത്തിലെ ഊർജ്ജവുമായി വിശ്വാസികൾക്ക് ഇന്ന് രണ്ടാം നോമ്പ്. മതമൈത്രിയുടെ സന്ദേശവുമായി വിവിധയിടങ്ങളിൽ ഇഫ്താറുകൾക്ക് തുടക്കമായി. റമദാൻ പ്രമാണിച്ചുള്ള മതപ്രഭാഷണ പരമ്പരകളും തുടങ്ങി. ഒരു നന്മയ്ക്ക് 10 മടങ്ങ് പ്രതിഫലമുള്ള റമദാനിൽ ഇബാദത്തിൽ കഴിയുകയാണ് വിശ്വാസികൾ. ഖുർആൻ പാരായണം കൊണ്ടും പ്രത്യേക പ്രാർത്ഥനകളാലും വീടുകളും ആരാധനാലയങ്ങളും സജീവം. കാരുണ്യത്തിന്റെ 10 എന്നറിയപ്പെടുന്ന ആദ്യ 10 അള്ളാഹുമർഹംനീ യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥനയാണ് അധികരിപ്പിക്കുന്നത്. ഉഷാറായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മളെ ഭക്തിയാണല്ലോ മെയിൻ പ്രധാനം. അപ്പൊ അതുകൊണ്ട് ചൂടങ്ങനെ അറിയില്ല. മഹല്ല് കമ്മിറ്റികൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറകളും സജീവമാണ്. കേരള മേ ജോ ഹെ മുജെ പെഹ്ലി മർത്തബാ മേ ആയാ ഹൂ ഔർ ജോ മേ ബഹുത് കേരള കേ മാഹോൽ സേ ഇസ്കേ ആബോ ഹവാ സേ മേ ബഹുത് ഖുശ് ഹൂ ഔർ യഹാ കോ ജോ ഹെ അല്ലാഹ് റബ്ബുൽ ആലമീൻ നേ റംസാൻ മുബാരക് കാ മൈനാ ഹമേ നസീബ് ഫർമായാ ഹെ. കടുത്ത ചൂടിലാണ് ഇത്തവണത്തെ റമദാൻ എന്നതിനാൽ പഴവിപണിയും ഉണർവിലാണ്. വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പുണ്യമാസത്തെ വരവേൽക്കുകയാണ് പ്രവാസി വിശ്വാസികൾ. റമദാൻ ടെന്റുകൾ ഒരുക്കിയും ഇഫ്താറുകൾ സംഘടിപ്പിച്ചും പ്രവാസി സംഘടനകളും സജീവമാണ്. മനസ്സും ശരീരവും പാകപ്പെടുത്തി റമദാനിന്റെ പുണ്യത്തിൽ അലിയാൻ പുണ്യകാലത്തിലേക്ക് വിശ്വാസി കണ്ണുനട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിനങ്ങളേറെയായി. സൽക്കർമ്മങ്ങൾക്ക് വാരിക്കോരി പ്രതിഫലം ലഭിക്കുന്ന റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നതിനെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് വിശ്വാസികൾ. റമദാൻ വന്നടഞ്ഞതോടെ പ്രവാസ ലോകത്തെ നാടും നഗരവുമെല്ലാം സജീവമാകും. പ്രഭാത നമസ്കാര ഭാഗ്യവിളി ഉയരും വരെ പുണ്യദിനം വന്നെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലം ഒരിക്കൽ കൂടി വന്നെത്തുമ്പോൾ പ്രാർത്ഥനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ നവീകരിക്കാനാണ് മതപണ്ഡിതർ വിശ്വാസികളോട് ഉണർത്തുന്നത്. സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനരാത്രങ്ങളാണ് വിശ്വാസികളിലേക്ക് എത്തിയിരിക്കുന്നതെന്നും സൽക്കർമ്മങ്ങളാൽ ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കണമെന്നും
സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേന്ദ്ര മുഷാവർ അംഗം അബ്ദുൽ നാസർ അഹസനി ഒളവട്ടൂർ പറഞ്ഞു. റജബ് മുതൽ ഷഅബാനിലൂടെ നാം റമദാനിനെ കാത്തിരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. നമുക്ക് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ രാത്രികളും പകലുകളുമാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. നമുക്ക് വളരെയധികം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിന് വേണ്ടി കാത്തിരുന്ന നാം അത് നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ നന്മകളും നേടുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഏറ്റവും വലിയ പുണ്യങ്ങളുടെ പുക്കാലമായ ഈ റമദാൻ മാസം നല്ല പ്രവർത്തനങ്ങളിലേർപ്പെട്ടും നാം റമദാൻ്റെ നമ്മുടെ ദിനരാത്രങ്ങളെ ധന്യമാക്കുക. ഇഫ്താറുകൾക്കും വിപുലമായ ഒരുക്കങ്ങളാണ് എങ്ങും നടക്കുന്നത്. മരുഭൂമിയിൽ തുടങ്ങി നഗരത്തിൻ്റെ ഹൃദയത്തിൽ വരെ ഇഫ്താർ ടെൻറ്റുകൾ ഉയർന്നു കഴിഞ്ഞു. അനശ്വര വിജയത്തിലേക്കുള്ള പാതയാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടേതും മാത്രം. സുബൈറുദ്ദീനൂർ 24 ദമാം. അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇഡി കേസിലെ ട്രയൽ നീട്ടണമെന്ന ഹർജിയാണ് പരിഗണിക്കുക. 9 മാസത്തോളമായി പുഴൽ ജയിലിൽ കഴിയുന്ന സെന്തിൽ ബാലാജിയുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. 25 തവണയാണ് ഇതുവരെ സെന്തിൽ ബാലാജിയുടെ റിമാൻഡ് കാലാവധി നീട്ടിയത്. പൌരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതോടെ കൊല്ലം കൊട്ടിയത്തെ ട്രാൻസിറ്റ് ഹോം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചു എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. എന്നാൽ നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ പാർപ്പിക്കാനുള്ള ഇടമാണ് ഇതെന്ന് സർക്കാർ വ്യക്തമാക്കി. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻകാരല്ലാത്ത പൗരന്മാരെ ഇതിന്റെ ഭാഗമായിട്ട് CAA ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പരിശോധിക്കാം. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതരാകുന്ന വിദേശികൾ, പരോളിലുള്ള വിദേശികൾ, വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും രാജ്യത്ത് തങ്ങുന്നവർ എന്നിവരാണ് ഇവിടുത്തെ താമസക്കാർ. കൊട്ടിയത്ത് നിന്ന് മയ്യനാട്ടേക്കുള്ള റോഡിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം. ഒരേ സമയം 25 പേർക്ക് കഴിയാം. 2022 നവംബർ 22 ഉദ്ഘാടനം. ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് വിദേശത്തുനിന്ന് വന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ, അവരുടെ ശിക്ഷാ കാലാവധി ഒരു സമയമാകുമ്പോൾ കഴിയുമല്ലോ, ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അവരെ വിദേശത്തേക്ക്, അവരുടെ സ്വന്തം രാജ്യത്തേക്ക് അവരുടെ എംബസിയായി ബന്ധപ്പെട്ട് കയറ്റി വിടേണ്ട ആവശ്യമുണ്ട്. അപ്പം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത്തരത്തിൽ പാർപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചൊരു സ്ഥാപനമാണിത്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അണ്ടറിൽ സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. തൃശ്ശൂരിൽ ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ കേന്ദ്രം പൂട്ടിയതോടെയാണ് പ്രവർത്തനം കൊട്ടിയത്തേക്ക് മാറ്റിയത്. നൈജീരിയൻ സ്വദേശി നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയാണ് ട്രാൻസിറ്റ് ഹോം ആരംഭിക്കാൻ ഉത്തരവിട്ടത്. നൈജീരിയൻ പൗരനുൾപ്പെടെയുള്ളവരുണ്ട് താമസക്കാരായി. ഹോം മാനേജർ, സെക്യൂരിറ്റി ചീഫ്, 3 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ട്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതോടെ കൊല്ലം മയ്യനാട്ടെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ട്രാൻസിസ്റ്റ് ഹോമും വലിയ ചർച്ചകൾക്കാണ് ഇടം നൽകുന്നത്. മയ്യനാട് പ്രവർത്തിക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്നുള്ളതായിരുന്നു BJP വാദം. പക്ഷേ സർക്കാർ രേഖകളിൽ ഇത് ട്രാൻസിസ്റ്റ് ഹോം എന്നാണ് വ്യക്തമാക്കുന്നത്. വേനൽ കടുത്തതോടെ വെയിലത്ത് പണിയെടുക്കുന്നവരെല്ലാം ദുരിതത്തിലാണ്. അക്കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് പോലീസ്. വെയിലത്ത് നിൽക്കേണ്ടി വരുന്ന പോലീസുകാർക്ക് തണലാവുകയാണ് പോലീസ് സംഘടനകൾ. ചുട്ടുപൊള്ളുകയാണ് അന്തരീക്ഷം. പക്ഷേ ജോലിയുടെ സ്വഭാവം കൊണ്ടും അച്ചടക്കം പാലിക്കേണ്ടതുകൊണ്ടും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ചൂടിനെ വകവയ്ക്കാതെ പ്രവർത്തിക്കേണ്ടി വരും. കനത്ത വെയിലിൽ അവശരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സഹായവുമായി എത്തുകയാണ് പോലീസ് സംഘടനകൾ. കേരള പോലീസ് അസോസിയേഷന്റെയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കൊല്ലം ജില്ലാ സിറ്റി കമ്മിറ്റികളും കൊല്ലം സിറ്റി പോലീസും ചേർന്നാണ് വെയിലേറ്റ് തളരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കരുതൽ ഉറപ്പാക്കുന്നത്. കൊല്ലം സിറ്റി പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൺഗ്ലാസുകളും കുടകളും വിതരണം ചെയ്യുന്ന പദ്ധതി ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് പോലീസ് ആൾക്കാർക്കും പിന്നെ നമ്മുടെ ട്രാഫിക് പോയിന്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക്
ഒരു കൊടിവെല്ലം, പിന്നെ നമ്മുടെ കൊള, പിന്നെ കണ്ണാടി വിട്ടതും ഉണ്ടായിരുന്നു. ശീതളപാനീയങ്ങളും കുടിവെള്ളവും എത്തിക്കും. വേനൽ അവസാനിക്കുന്നതുവരെ ഇത് തുടരാനാണ് തീരുമാനം. പോലീസ് സംഘടനയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് അസോസിയേഷൻ, കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനു പുറമെ പോലീസുകാർക്ക് ഈ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇടയ്ക്ക് തണ്ണിമത്തൻ, അതുപോലെ തന്നെ സംഭാരം, ഒപ്പം തന്നെ അവർക്ക് ഡ്യൂട്ടി പോയിന്റ് കുറച്ചുകൂടി സുഖകരമാക്കുവാൻ വേണ്ടി സൺഗ്ലാസ്, ഒപ്പം തന്നെ കുട എന്നിവയും നൽകുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകൾക്കും മാതൃകയാക്കാവുന്നതാണ് പോലീസിന്റെ ഈ പദ്ധതി. വെയിലേറ്റ് വാടാതെ നമ്മുടെ ഉദ്യോഗസ്ഥർ കർമ്മരംഗത്ത് കരുത്തോടെ ജോലി തുടരട്ടെ. 24 കൊല്ലം. പ്രഭാത വാർത്തകൾ തുടരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എജിയോപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം തുടങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. എൻട്രൻസ് കോച്ചിംഗ് രംഗത്ത് AI, അഡാപ്റ്റീവ് ലേണിംഗ് എന്നീ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലപ്പുറത്തെ എഡ്യൂപോർട്ട് ക്യാമ്പസ്. പൂർണ്ണമായി ശീതീകരിച്ച ക്ലാസ് റൂമുകൾ, 2000 കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ ലൈബ്രറി, മികച്ച ഹോസ്റ്റൽ എന്നിങ്ങനെ ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളാണ് ക്യാമ്പസിലുള്ളത്. ഇവിടെ ഒന്ന് നിങ്ങൾ ക്യാമ്പസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് ക്യാമ്പസ് ആയിരിക്കും ഇത്. കുട്ടികൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടട്ടെ എന്നുള്ളതിലാണ്. ആൻഡ് ഇതേപോലെ തന്നെ ക്ലാസ് റൂംസൊക്കെ നല്ല വിശാലമായ എയർ കണ്ടീഷൻഡ് ടെക് എനേബിൾഡ് ക്ലാസ് റൂംസ് ആണ്. എന്ന് മാത്രമല്ല, ഇവിടെ ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും. വിദഗ്ധരായ മെന്റർമാരും ദേശീയതലത്തിൽ പ്രശസ്തമായ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പഠിക്കുന്ന മികച്ച വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലെ പഠന രീതികളുടെ ഭാഗമാകും. ചടങ്ങിൽ എഡ്യൂപോർട്ടിന്റെ CBSE പ്രൊഡക്ട് PK കുഞ്ഞാലിക്കുട്ടി പുറത്തിറക്കി. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് തിരിച്ചറിഞ്ഞ് അവർക്ക് വ്യക്തിപരമായി നൽകേണ്ട ട്രെയിനിങ് ലഭ്യമാക്കുക എന്നതാണ് എഡ്യൂപോർട്ടിന്റെ വ്യത്യസ്തത. അപ്പോൾ ഈ ഒരു അഡാപ്റ്റ് എന്ന് പറയുന്ന സാധനം ഏതൊരു കുട്ടിയും, നമ്മൾ സൊസൈറ്റി ബിലോ ആവറേജ് എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും ഭയങ്കര സ്മാർട്ട് എന്ന് പറയും, അവരുടെ പേസിനനുസരിച്ചിട്ട് ഈ കരിക്കുലമും അവരുടെ സിലബസും മാറുന്ന ഒരു ടെക്നോളജിയാണ് അഡാപ്റ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരു ഫെയർ ചാൻസ് കൊടുക്കുകയാണ്. അത്യാധുനിക സാങ്കേതികത സമന്വയിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം അനായാസമാക്കാനും കഴിയും. 24 മലപ്പുറം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. റിവ്യൂ ബോംബിംഗ് തടയുന്നതിന് നിർദ്ദേശങ്ങളുമായി അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. സിനിമ റിലീസ് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ റിവ്യൂ വേണ്ട എന്നതടക്കമുള്ള നിർണായക നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിവാദമുണ്ടാക്കി ക്ലിക്ക് ബൈറ്റ് വർദ്ധിപ്പിക്കാനായിരിക്കരുത് റിവ്യൂവെന്നും റിപ്പോർട്ടിൽ. കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിൽ കേന്ദ്രം ഇന്ന് നിലപാട് അറിയിക്കും. ഒറ്റത്തവണ പാക്കേജ് അനുവദിച്ചുകൂടേയെന്നും കോടതി. 19,370 കോടി രൂപ കടമെടുക്കാൻ ഉള്ള അനുവാദം പ്രതീക്ഷിച്ച് കേരളം. യുക്രൈന് പുതിയ സൈനിക സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. $300 മില്യൺ സൈനിക സഹായമാണ് പ്രഖ്യാപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.